ആഗ്രഹങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ഒരു പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് പത്താം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്ന് ഒരാഗ്രഹം വേണ്ടേ? ഇപ്പം കുട്ടികൾ തന്നെ ഇത് കേൾക്കുമ്പോൾ ചോദിക്കും അല്ലേ, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം നല്ല മാർക്കോടുകൂടി പാസ്സാവണം, നല്ല ജോലി വേണം, നല്ല വീട് വയ്ക്കണം, നല്ല വാഹനം മേടിക്കണം, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് പറയാം അല്ലേ. ആഗ്രഹത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് നിങ്ങൾ ഈ യജ്ഞശാലയിൽ പോലും വന്നത്, ഇത് കേൾക്കണം എന്ന ഒരാഗ്രഹം. കേൾക്കണം. ചിലർ കുറേ കാലമായി ഞാനിത് ടി വിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, സ്വാമി ഒന്ന് കാണണം എന്നൊരാഗ്രഹം. അങ്ങനെ ഉണ്ടാവാം. എന്തായാലും ആഗ്രഹമാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആണല്ലോ. ആഗ്രഹമാണത്രേ വാഹനം. അതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനത്തെ, ഗണപതി നമ്മുടെ തന്നെ രൂപമാണെന്നാണ്, നമുക്കായിത്തീരേണ്ടതാണ് ഗണപതി. ആഗ്രഹം, ആഗ്രഹത്തിന് ഒരു സ്വഭാവം ഉണ്ട് എന്ന്, എന്താണ്? നമ്മെ കാർന്ന് തിന്നുന്ന എലിയുടെ സ്വഭാവം തന്നെയാണ്. നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാണ്. അത് ദുരാഗ്രഹമായാലോ പറയും വേണ്ട. ഓരോരുത്തർക്കും ഓരോരുത്തരും ഈ മക്കൾ, ഈ അമിതമായ നമ്മുടെ സംഘമുണ്ടല്ലോ, കുട്ടികൾ, കുട്ടികളിലുള്ള അമിതമായ ഒരു വിശ്വാസം, വിശ്വാസം എന്നല്ല, അവരിൽ ഒരുപാട് പ്രതീക്ഷകൾ. ഞങ്ങൾക്കൊന്നും ആയിത്തീരാൻ പറ്റാത്തത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീരണം, അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ ഇതാ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പോലും അവരിലൂടെ നമുക്ക് പ്രകടമായി കാണണം. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ആഗ്രഹങ്ങളെ ഇവിടെ ഉപേക്ഷിക്കാൻ പറയുന്ന സമയത്ത് ഇപ്പം ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല എന്നോ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ല. നമ്മുടെ പ്രസിഡൻ്റ് പറയും സ്വപ്നങ്ങൾ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. യുവാക്കളോടൊക്കെ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുവിന്നാണ്. അദ്ദേഹം സ്വപ്നം കാണാൻ നമ്മളോട് പറയുമ്പം അദ്ദേഹം സ്വപ്നത്തിന് കൊടുത്തൊരു നിർവചനമുണ്ട്. നമ്മുടെ അതായത് സാധാ ഒരു സ്വപ്നം കാണണം, അത് തന്നെയാണ് ഞങ്ങൾ പ്രസിഡൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ സ്വപ്നം കാണുക എന്ന് പറയുക പലതിനെക്കുറിച്ച്, കാരണം അദ്ദേഹം ആറാം ക്ലാസ് പഠിക്കുമ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, ആകാശത്ത് കൂടെ പറക്കണം എന്നുള്ളത്, പറക്കുന്ന വിദ്യയെക്കുറിച്ച്. വളരെ ചെറുപ്പം മുതലേ സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ, സ്വാമി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത്തരത്തിലൊരു സ്വപ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയണത് എന്ന് പറയാം. അതാകാം, അതാണ് വേണ്ടത്, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് പറയും. പക്ഷേ നമ്മുടെ ആഗ്രഹമുണ്ടല്ലോ, ഈ എന്താ പറയുക, എനിക്ക് ഇല്ല അവനുണ്ട്, ഇത് മറ്റവൻ്റെതും കൂടെ തനിക്ക് കിട്ടണം, അതിനുവേണ്ടി തൻ്റെ ഒരു പരിശ്രമമുണ്ട്. ഉപനിഷത്ത് പറയുന്നുണ്ട് മാകൃത കസ്യസ്വിധനം, അരുത്, ആരുടെയും ധനം ആഗ്രഹിക്കരുത്. ആരുടേതാണ് ധനം? അപ്പം കിട്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും നടപ്പിലില്ലാത്ത കാര്യങ്ങൾ താനൊന്നും ചെയ്യാതെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് തരണം എന്ന അജ്ഞാനത്തിൽ നിന്ന്, ആ അജ്ഞാനജന്യമായ ചിന്തകൾ, ആ ചിന്തകളെയാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്. അല്ലാതെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധം, അതൊക്കെ ഉണ്ടായിരിക്കണം. അതില്ലാതെയല്ല, അതിനെതിരെയല്ല ശാസ്ത്രവും ആചാര്യന്മാരും.